കോൺഗ്രസിന് പുതുജീവൻ നൽകാനായി കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് നേതൃത്വം ചിന്തൻ ശിബിരം നടത്തി നമ്മുടെ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കിടിലൻ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്, നമ്മൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിച്ചു ഇടിവെട്ടുന്ന തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് അതിന് മുമ്പ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം വലിയൊരു നനഞ്ഞ പടക്കം പോലെയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ കണ്ടത്. ഈ പരിപാടിയിൽ പരാജയമായിരുന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ആ പ്രശാന്ത് കിഷോർ പറഞ്ഞത് കുറച്ച് സമയം നീട്ടി കിട്ടാൻ വേണ്ടി നേതാക്കന്മാർക്ക് ഒരു 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 വിശ്രമ ജീവനം എന്നുള്ള നിലയിൽ അതാണ് നീണ്ടു പോയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സ്ഫോടകജനകമായ ഒരു വാർത്ത കെ സി വേണുഗോപാലിൻ്റെ നെഞ്ചകം തകർക്കുന്ന ഒരു സംഭവമായിട്ടാണ്. കാരണം സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് എ സി സിക്ക്, അതാണ് പവർഫുൾ. അതെ, നിരവധി ജനറൽ സെക്രട്ടറിമാരുണ്ടെങ്കിലും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അയാളാണ് പവർഫുൾ. അത് കെ സി വേണുഗോപാലായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഇളക്കം തട്ടുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് സച്ചിൻ പൈലറ്റിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കി മാറ്റാൻ പോകുന്നു എന്ന് ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയാണെങ്കിൽ കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ഇതൊരു തിരിച്ചടിയാവും. കെ സി വേണുഗോപാലിന് അവിടെ വാർ റൂം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സങ്കല്പത്തിൽ. അത് കൂട്ടുമായിരിക്കും, അതായിരിക്കും സംഭവിക്കാൻ പോകും. കൂട്ടിയല്ലേ പറ്റുള്ളൂ, കാരണം വേറെ ജോലി ചെയ്തു. കാരണം ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോൽക്കുകയായിരുന്നു. അതെ, അപ്പം അടുത്ത് രാജസ്ഥാനിലെ ഇലക്ഷൻ വരികയാണ്. അതെ, അപ്പോൾ രാജസ്ഥാനിലെ ഇലക്ഷൻ കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഒരു പ്രസ്റ്റീജിയസ് മത്സരമാണ്. അതിന് മുമ്പേ ഇപ്പോൾ ഗുജറാത്തിലുണ്ട്. ആ ഗുജറാത്തിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്. ഉണ്ട്. അപ്പം ഈ മൂന്ന് സംസ്ഥാനങ്ങളും തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ശക്തനായ ഒരു എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ഉണ്ടാകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടായിരിക്കണം കെ സി വേണുഗോപാലിനെ മാറ്റിയിട്ട് സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹിന്ദി മേഖലയിൽ നിന്നുള്ള പല നേതാക്കൾക്കും കെ സി വേണുഗോപാലിനെ മാറ്റണം എന്നവർ ആവശ്യപ്പെട്ടു. അല്ല, മുമ്പ് തന്നെ കെ സി വേണുഗോപാലിന്റെ പ്രവർത്തന രീതിയോട് അതെ പലർക്കും എതിർപ്പുണ്ട്. പക്ഷേ പലരും അത് പരസ്യമായി പ്രകടിപ്പിച്ചില്ല. കാരണം ഇയാൾ ഈ സോണിയുടെ ഒരു അടുപ്പക്കാരനാണെന്നും അതുപോലെ തന്നെ രാഹുലിന്റെ ഒരു പിന്നെ അതെ എന്നൊക്കെ ഒരു തെറ്റോ ശരിയോ ആയ ഒരു ധാരണ പരന്നിട്ടുള്ളതുകൊണ്ടാണ് പലരും കെ സി വേണുഗോപാലിനെ വിമർശിക്കാനോ അയാൾക്കെതിരായിട്ട് എന്തെങ്കിലും പറയാതിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഗതി വളരെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. വേണുഗോപാലിന് പകരം സച്ചിൻ പൈലറ്റ് സംഘടനാ ചുമതലയിലെ എ സി സെക്രട്ടറി ആകുമെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആദ്യം രാജസ്ഥാൻ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം. കാരണം രാജസ്ഥാനിൽ ഇലക്ഷൻ വരുന്നു. രാജസ്ഥാന് നിലനിർത്തണം, ഭരണം നിലനിർത്തണം, ഭരണം നിലനിർത്തണം. ഗുജറാത്ത്, പിന്നെ ഹിമാചൽ പ്രദേശുണ്ട്, മധ്യപ്രദേശുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കോൺഗ്രസ് സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ ഇലക്ഷനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ രാജസ്ഥാനിലെ നമ്മുടെ കെ സി വേണുഗോപാലിന് മറ്റൊരു കടമ്പയും കൂടെ ഉണ്ട്. അവിടെ നിന്ന് രാജ്യസഭയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും ഒരു സംഭവം ഉണ്ട് രാജഗോപാലൻ കെ സി വേണുഗോപാലിന്. അപ്പോൾ എന്തുകൊണ്ടും ഒരു നിർണായകമായ ഒരു പിന്നെ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് കെ സി വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചും. അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് മൂന്ന് സംസ്ഥാനങ്ങളുടെ മധ്യപ്രദേശ് ആ ഭാവി തീരുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന തരത്തിലേക്ക് പോകുമോ ഇല്ലേ എന്ന് ഇപ്പോൾ ജനങ്ങൾ സന്ദർഭമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി സ്ഥാനം തെളിയുകയാണെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമാക്കുകളിൽ മാറ്റം വരുന്നില്ല. കാരണം അധികാരം നഷ്ടപ്പെട്ട പിന്നെ ഇവിടെ കാര്യമില്ലല്ലോ കേരളത്തിൽ. തീർച്ചയായിട്ടും, കാരണം ഇപ്പം തന്നെ ഈ കെ സി വേണുഗോപാൽ നയിക്കുന്ന പിന്നെ നമ്മുടെ വി ഡി സതീശൻ്റെ വി ഡി സതീശനും പിന്നെ ചെന്നിത്തലയും അംഗങ്ങളായിട്ടുള്ള ഈ ഒരു കുറുമുന്നണി ഗ്രൂപ്പിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ട്. ഈ ഗ്രൂപ്പാണ് പിന്നെ തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ആയി തീരുമാനിച്ചതും പിന്നെ ഉമ തന്നെ സ്ഥാനാർത്ഥി ആവണമെന്ന് അവർ തീരുമാനിച്ചതും ഈ മൂന്നംഗ പിന്നെ സംഘമാണെന്നാണ് ഒരു ആക്ഷേപമുണ്ട്. കോൺഗ്രസുകാർക്ക് പിന്നെ മുതിർന്ന നേതാക്കളെ പോലും ഉമ്മൻചാണ്ടിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ചെന്നിത്തലയോട് പോലും ആലോചിക്കാതെ ഇവർ തന്നെ ചെന്ന് ആരോരും അറിയാതെ ചെന്ന് ഉമ്മയെ ചെന്ന് വീട്ടിൽ ചെന്ന് കണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസിലെ ഭൂരിപക്ഷം ആളുകൾക്കും അതിനോട് എതിർപ്പുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഉമ്മയ്ക്കെതിരെ വലിയൊരു പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ തന്നെ വരാത്തത്. കാരണം പിന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സംബന്ധിച്ചും ഒരു നിലനിൽപ്പിൻ്റെ ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും പിന്നെ വളരെ സജീവമായി കഴിഞ്ഞു, ചൂട് പിടിച്ചു കഴിഞ്ഞു.
ഇതുവരെയുള്ള ഒരു ഇത് വെച്ചിട്ട് എൽ ഡി എഫ് തന്നെയാണ് അവിടെ മുൻതൂക്കം നിൽക്കുന്നതെന്നാണ് നമ്മുടെ കിട്ടുന്ന. അപ്പോൾ കെ സി ഗണപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിലവിലിപ്പോൾ ഗ്രൂപ്പ് നേരെ നടത്തിക്കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ എത്തുന്നുള്ള ഉറപ്പാണ്. പദവി നഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അതെ, പദവി നഷ്ടപ്പെട്ട് ഇവിടെ വരികയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്രതികാര വാഞ്ച അദ്ദേഹത്തിനുണ്ടാവും. അത് എതിർ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആരുടെയെങ്കിലും പുറത്തായിരിക്കും അത് അദ്ദേഹം പ്രയോഗിക്കുക എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട.